അപ്പൊ ഈ എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ അരി ലൈവ് സ്ട്രീം തുടങ്ങിയിട്ട് 5-ാമത് ദിവസമാണ് കേട്ടോ. അപ്പൊ അവൾ ഇങ്ങനെ പറയുന്നുണ്ടാകും, നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, എല്ലാം നമ്മൾ കണ്ട് ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കും. കാരണം എന്താ വെച്ചാണെങ്കിൽ സെലിബ്രിറ്റീസ് ഓരോന്നും യൂസ് ചെയ്യുമ്പോൾ അത് കോപ്പി അടിച്ച് നമ്മളും ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ മെട്രോയിലിരിക്കുമ്പോൾ പലവരും ആണെങ്കിൽ പല പല മോഡൽ ഇങ്ങനെ ഷൂസ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് അവളിങ്ങനെ ശ്രദ്ധയിൽപ്പെടും കേട്ടോ. അപ്പം അവളിങ്ങനെ പറയുന്നുണ്ടാകും, ആര് എന്തിടുന്നോ അത് എല്ലാവരും ഫോളോ ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അരിയാണെങ്കിൽ ആ ഒരു ഫേസ് ഷീറ്റില്ലേ, നമ്മുടെ ആ ഒരു ഹ്യൂ കോസ്മെറ്റിക്സിന്റെ ആ ഒരു ഷീറ്റാണെങ്കിൽ അവളുടെ ആ ഒരു സൈറ്റ് വഴി വിൽക്കാൻ നോക്കും. അങ്ങനെ മാത്രമല്ല, അവൾ പല സാധനത്തിന്റെയും റിവ്യൂസ് ഒക്കെ ഇടും. അങ്ങനെ ഒരുപാട് ഒരുപാട് അവൾ വളർന്നു വരും കേട്ടോ. അങ്ങനെ അവരുടെ വീട്, ആ ഒരു വീടൊക്കെ മാറിയിട്ട് 20 മില്യൺ വാടക കൊടുക്കുന്ന നല്ല സിമ്മിമ്പുകളൊക്കെ ഉള്ളൊരു വലിയൊരു വീട് തന്നെ അവളുടെ അമ്മയാണെങ്കിലും മേടിക്കും. അപ്പോൾ നമ്മുടെ അരിയുടെ ആ ഒരു കടയില്ലേ, അരി ആൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഷോപ്പിലാണെങ്കിൽ നല്ല തിരക്കായി കേട്ടോ, അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാകും. അങ്ങനെ നമ്മുടെ അരിയാണെങ്കിലോ ഉയരങ്ങളിലോട്ട് ഉയർന്നുയർന്ന് വരുവാണ് കേട്ടോ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അരിയുടെ ആ ഒരു കമ്പനിയിലെ ആ കമ്പനിക്കാരിങ്ങനെ പറയും, അരിക്കാണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു 5 മിനിറ്റത്തെ വീഡിയോ ഒക്കെ ആണെങ്കിൽ 30 മില്യൺ ആകും, പിന്നെ അവളുടെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഒരു 50 മില്യൺ ഷുവറായിട്ടും ആകുമെന്ന് ഇങ്ങനെ പറയട്ടോ. അതുമാത്രമല്ല, ഈ മാസത്തെ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അരിക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ ആ ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഫയൽസ് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവനാണെങ്കിൽ അവളുടെ അക്കൗണ്ട് നോക്കുമ്പോൾ എന്താ 1.3 മില്യൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ അരി അങ്ങോട്ട് വരും. അരി അങ്ങോട്ട് വന്നിട്ട് പറയും, ഞങ്ങൾക്ക് വേറെ മീറ്റിംഗ് ഉണ്ടാകുന്നുണ്ട്, പെട്ടെന്ന് തീർക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അയാൾ പറയും, ഒരു 5 മിനിറ്റ് ഒക്കെ കാര്യമുള്ളൂ, 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മീറ്റിംഗ് കൂടെ തീരും എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജയ്ഹിം അവളുടെ ഫ്രണ്ടില്ലേ, ആ ഒരു പെണ്ണാണെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോട്ടു, അവർക്ക് അന്നൊരു പാർട്ടി ഉണ്ടാകും. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ ഡ്രസ്സ് കൊണ്ടുവരാൻ പറയുമ്പോൾ അവർ പറയും, സോറി മാഡം, അത് സോരിക്കാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളുടെ സ്പോൺസർഷിപ്പിന് പകരമായിട്ട് കൊടുത്തുപോയി എന്നിങ്ങനെ പറയുമ്പോൾ ചേച്ചിക്ക് ദേഷ്യം വന്നിട്ട് പറയും, ഇതെന്താ അത്, നിങ്ങൾക്ക് മുന്നേക്ക് സ്പോൺസർഷിപ്പിന് ഞങ്ങൾ വേണമായിരുന്നല്ലോ, ഇപ്പം എന്താ അവളെ കൊടുത്തേ, വാടി എന്തായാലും ഇവിടെ നിന്ന് മേടിക്കണമെന്നും പറഞ്ഞ് അവളെയും വിളിച്ചുകൊണ്ട് അങ്ങ് പോകും കേട്ടോ. എന്നിട്ട് നമ്മുടെ അരിയുടെ അടുത്ത് ആ ഒരാളിങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ മാനേജ് ചെയ്തോളാം, ഇത്ര ഫോളോവേഴ്സൊക്കെ ആയില്ലേ, അതുകൊണ്ട് കുറച്ചുകൂടി കാശ് കിട്ടും, വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്പോൺസർഷിപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടി കാശ് കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ അരി പറയും, അതൊന്നും സാരമില്ല, ഇത്ര നാളെ ഞാൻ ഒറ്റക്കല്ലേ കൊണ്ടുവിടുന്നത്, അതേപോലെ തന്നെ ഞാൻ ഒറ്റക്ക് കൊണ്ടുവിടുന്നോളാം, അത് മാത്രമല്ല ഞാൻ ഇനി അധികം സ്പോൺസർഷിപ്പൊന്നും നടത്തുന്നില്ല, ഞാൻ എൻ്റെ കമ്പനി വളർത്താനോ നോക്കുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അരി ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ അരിയുടെ കൂട്ടുകാരി ഇങ്ങനെ പറയും, എടി നിനക്ക് നോക്കാറുന്നില്ലേ, നല്ല കാശ് കിട്ടുന്ന സംഭവമാണല്ലോ, നിനക്ക് ഇത്ര തിരക്കിനിടക്ക് ഇങ്ങനെ അക്കൗണ്ട് നോക്കണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അരി പറയും, അതൊന്നും സാരമില്ല, നിനക്ക് എന്തായാലും ഞാനിപ്പോൾ ഒരു ജോലി ഒന്നിട്ടില്ലേ, നീ ഇപ്പം അത് ചെയ്താൽ മതി, നിനക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാനിട്ടാന്നൊക്കെ നമ്മുടെ അരിയാണെങ്കിൽ അവളോട് പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ പാർട്ടിയാണ് കേട്ടോ, വേറെ ആരും അല്ല നടത്തുന്നത്, നമ്മുടെ സിഹിയോനാണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ചാരിറ്റിയിലോട്ട് പോകും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ ആ സ്റ്റാഫിനടുത്ത് പറയും, നമ്മൾ മുന്നേ വെച്ച ആ ഒരു ലൊക്കേഷൻ മതിയായിരുന്നില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അതെന്ന് പറയുന്നത് മറ്റേ ബാറായിരിക്കും കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറയും, പക്ഷേ മാഡം നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതിനനുസരിച്ച് പോകേണ്ടി, ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ആ ഒരു അരിയും അവളുടെ ഫ്രണ്ടൊക്കെ ആണെങ്കിൽ ക്യൂവിൽ നിൽക്കണമായിരിക്കും കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു അനിയൻ പറയും, എന്തൊരു വലിയ ക്യൂ ആണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഇവളുടെ അടുത്ത് മേക്കപ്പ് ഇടാൻ പറയുമ്പോൾ അവൾ പറയുമ്പോൾ എനിക്ക് മേക്കപ്പ് ഒന്നും വേണ്ടാന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയും, നെടി നീ ഒരു പബ്ലിക് ഫിഗർ അല്ലേ, അതുകൊണ്ട് നീ നല്ല രീതിക്ക് നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയേ, ഞാൻ പബ്ലിക് ഫിഗർ ഒന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അനിയനാണെങ്കിൽ വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ തന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു പെണ്ണുണ്ടാവട്ടെ, പെട്ടെന്ന് തന്നെ അവൻ സഡൻ ബ്രേക്ക് ഇടും. അപ്പോൾ തന്നെ നമ്മുടെ അരിയൊക്കെ ആണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പറയും, എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയും, എനിക്കൊന്നും പറ്റിയാന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അരി പറയും, നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ പെണ്ണ് പറയും, ഞാൻ പറഞ്ഞില്ല എനിക്കൊന്നും പറ്റിയില്ലാന്ന്, ഞാൻ പോവാന്നും പറഞ്ഞ് ആ പെണ്ണാണെങ്കിൽ ക്ഷമയൊക്കെ ചോദിച്ചിട്ട് ആ പെണ്ണെ പോട്ടപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയും, എന്നാലും ഈ പെണ്ണ് ഈ ഡ്രസ്സ് ഇട്ടിട്ടാണ് ആ പാർട്ടിക്ക് വന്നെന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ആ ഒരു പാർട്ടിയാണ്, പാർട്ടിയിലാണെങ്കിൽ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഫാൻസ് ഒക്കെ ആണെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കും. അപ്പം നമ്മുടെ മിൻഹെ വരുമ്പോൾ മിൻഹേനിങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യും, നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പറയും, അത് പിന്നെ ഞങ്ങളെ വിളിച്ച പിന്നെ വരണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയല്ല, എല്ലാവരും ആണെങ്കിൽ അങ്ങോട്ട് നല്ല രീതിക്ക് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഫോട്ടോസ് എടുക്കും കേട്ടോ. അപ്പം തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരും അങ്ങോട്ടേക്ക് പോകും. അപ്പം ഇനി ഓർക്കും, ഇത് ആരെ വന്നേന്ന് ഓർത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ, നമ്മുടെ സോ അരി ആയിരിക്കും കേട്ടോ. അപ്പോൾ അരി വരുമ്പോൾ ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കും, ഭയങ്കര ഒച്ചപ്പാടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവളോടും ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യും, എന്തുകൊണ്ടാണ് വന്നേന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അരി പറയും, എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതല്ല, അതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ലല്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ബാറിൻ്റെ ഓണർ വന്നിട്ടാണെങ്കിൽ ഇങ്ങനെ പറയും, നിന്നോട് ആരോട് പറഞ്ഞിട്ട് ആ പെണ്ണിനെ കയറ്റി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് അയാളാണെങ്കിൽ ഡോർ ഇറക്കുമ്പോൾ മറ്റേ ആ പെണ്ണില്ലായിരുന്നോ, ആ വണ്ടിയുടെ വട്ടം നിന്ന പെണ്ണ്. ആ പെണ്ണ് പറയും,
ചേട്ടാ, ചേട്ടനാണ് ഇവിടുത്തെ ഓണർ. എൻ്റെ ചേട്ടനെ കണ്ടിരുന്നു, എൻ്റെ ചേട്ടൻ ഇപ്പം കാണാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ മരിച്ചു പോയ ചെറുക്കൻ്റെ അനീത്തിയായിരിക്കും കേട്ടോ അത്. അപ്പോൾ അവർ പറഞ്ഞു, ഓ ഇവളുടെ കാര്യം പറഞ്ഞാലെന്ന് പറഞ്ഞ് അയാൾ നല്ല തെറിയും പറഞ്ഞ് ഇങ്ങനെ നിൽക്കണേ കേട്ടോ. എന്നിട്ട് കാണിക്കുന്നത് ആ ഒരു പാർട്ടിയാണ്. പാർട്ടിയൊക്കെ നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ അരിയാണെങ്കിൽ ഒരുപാട് ആസ്വദിക്കും. ചേഹിക്കും അവളുടെ ഫ്രണ്ട്സിനൊന്നും, ആ ഒരു ക്യാബിൻ സൊസൈറ്റിക്കൊന്നും അതൊന്നും അങ്ങ് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ജെങ്കിയും ആണെങ്കിൽ മേളിൽ നോക്കി നിൽക്കുന്നുണ്ടാവട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് സിംഹവും വരും. അപ്പോൾ സിംഹം വന്നിട്ട് പറയുമ്പോൾ നീ വന്നിട്ടുണ്ടാകുന്നില്ലേ എന്ന് പറയുമ്പോൾ അവൻ പറയും, ആ ഞാൻ വന്ന് ഇത്തിരി വെള്ളം കുടിച്ചെന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെ വന്ന് അവിടെ സിംഹം പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ അവൻ പുറകെ ചെന്നിട്ട് ഇങ്ങനെ പറയും, സിംഹോൻ എനിക്ക് രണ്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നീ കഴിഞ്ഞ തവണ പറഞ്ഞില്ലേ അതെന്താ നീ മര്യാദക്ക് പറഞ്ഞു നിർത്താത്തത്? എന്തുകൊണ്ടാണ് നീ എന്നിൽ നിന്ന് ഉപേക്ഷിച്ച് പോയത്? ഞാൻ കാരണമാണോ അത് ന്യൂയോർക്കിലുണ്ടായ എന്തെങ്കിലും സംഭവം കാരണമാണോ നീ എന്നെ ഉപേക്ഷിച്ച് പോയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടോ. എന്നിട്ട് കാണിക്കുന്നത് ആ ഒരു പാർട്ടി തന്നെയാണ്. നമ്മുടെ ഈ ഒരു സോരയൊക്കെ ആണെങ്കിൽ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ ചോയ്ബം വരും കേട്ടോ. ചോയ്ബം വരുമ്പോൾ ചോയ്ബം ആണെങ്കിൽ നമ്മുടെ അരി എടുത്ത് വർത്തമാനം പറഞ്ഞ് അവർ സെൽഫിയൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ ചേഹിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടില്ല. ചേഹിക്കും അവളുടെ ഫ്രണ്ട്സിനൊന്നും. അപ്പോൾ ഇവരിങ്ങനെ പറയും, അവൾക്ക് അത്ര ധൈര്യം ഉണ്ടാട്ടോ അവളങ്ങനെയൊക്കെ ചെയ്യണത്, അവളല്ലേലും ഒരു ഇതാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അരിനെ പറ്റി മോശമായിട്ട് പറയുമ്പോൾ അരിയാണെങ്കിൽ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ആ ഒരു ചേഹി എടുത്ത് പറയും, ആ നിങ്ങൾ കണ്ടിട്ട് ഒരുപാട് നാളായാലും ഞാനൊരു ഹായ് പറയാൻ വേണ്ടി വന്നാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേഹി പറയും, നിൻ്റെ ഹായ് ആർക്കുള്ള മര്യാദക്ക് പോടി, നീ ഒരു 1 മില്യൺ അടിച്ചെന്നും പറഞ്ഞ് നീ ഞങ്ങളുടെ ഒപ്പം നിൽക്കാന്നൊന്നും നീ വിചാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അരി പറയും, നിങ്ങൾക്കല്ലെങ്കിലും ഈ എമ്മിൻ്റെയും അതുപോലെ തന്നെ കെയിൻ്റെയും വ്യത്യാസം അറിയില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ആ ഒരു അരിയാണെങ്കിൽ അവരെ നല്ല രീതിക്ക് അഭിമാനിച്ചിട്ട് അവളാണെങ്കിൽ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ചേഹി പറയും, എടി നിൽക്കണി എന്നും പറഞ്ഞ് അവളെ വിളിക്കല്ല. നമ്മുടെ ചേഹിയാണെങ്കിൽ അവിടെ നിന്ന് തെന്നി അങ്ങ് വീണ് പോകട്ടോ. അപ്പോൾ തെന്നി വീണ് പോകുമ്പോൾ അവളുടെ ഡ്രസ്സിലേക്കൊക്കെ ഇങ്ങനെ പറ്റിയിട്ടുണ്ടാകും ആ ഒരു ജ്യൂസ്. അപ്പോൾ നമ്മുടെ ചേഹിയാണെങ്കിൽ ആകെ നാണം കിടും കേട്ടോ. എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കണ്ടിട്ട് അവളങ്ങ് പോകും. അപ്പോൾ ചോയ്ബം വയ്ക്കും, എന്തെങ്കിലും പറ്റുമെന്ന് വയ്ക്കുമ്പോൾ ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ ചോയ്ബം പറയും, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ചോയ്ബം അങ്ങ് പോകും. അപ്പം നമ്മുടെ അരിയുടെ ഫ്രണ്ട് അങ്ങനെ വന്നിട്ട് പറയും, ഈ ഡ്രസ്സിലാകെ ഇങ്ങനെ കറിയായാലും ഇനി നമ്മളിപ്പോൾ എന്ത് ചെയ്യും, സ്പോൺസറിൻ്റെ ഡ്രസ്സാണല്ലോ, സ്പോൺസർഷിപ്പായിട്ടുള്ള ഡ്രസ്സാണല്ലോ എന്ന് പറയുമ്പോൾ അരി പറയും, അതിനിപ്പോൾ എന്താ ഞാൻ മേടിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവളിങ്ങനെ എന്തോ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ അരിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു സിഇഒൻ്റെ ഹസ്ബൻഡ് കണ്ടിട്ട് പറയുമ്പോൾ, അരി എത്ര നാളെ കണ്ടിട്ടെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ആ ഒരു സമയത്ത് തന്നെ ആ ഒരു പെങ്കൊച്ചിനെ ആണെങ്കിൽ, ആ മരിച്ച ഒരാളുടെ ആ ഒരു അനീതിനെ ആണെങ്കിൽ അവർ വലിച്ചഴിച്ചുകൊണ്ടും പോകും കേട്ടോ. വലിച്ചഴിച്ചുകൊണ്ടും പോയിട്ട് ഇവരിങ്ങനെ പറയും, പ്ലീസ് നിങ്ങളൊന്നും പറ എൻ്റെ ചേട്ടനെ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ആ ഒരു സമയത്ത് തന്നെ സിഇഒനും ജെങ്കിയും ആണെങ്കിൽ വന്നിട്ടുണ്ടാകും. അപ്പോൾ സിഇഒ പറയും, എന്തേ കാണിക്കണമെന്നും പറഞ്ഞ് ആ പെണ്ണിൻ്റെ അടുത്ത് വയ്ക്കും, എന്താ മോളെ പറ്റിയത്, എന്താ പറ്റിയെന്ന് ചേട്ടനോട് പറയാമെന്നൊക്കെ പറയുമ്പോൾ അവരും ഇങ്ങനെ പറയും, എൻ്റെ ചേട്ടനെ കാണുന്നില്ല, ഇവർ പറയുന്നത് എൻ്റെ ചേട്ടൻ സൂയിസൈഡ് എത്തുന്നു, എൻ്റെ ചേട്ടനെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുമ്പോൾ സിഇഒനാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഇവനിങ്ങനെ പറയും, ഇതാരാ അവൻ്റെ അനീത്തിയാണെന്ന് നോക്കിയപ്പോൾ ആന്നിങ്ങനെ പറയട്ടെ, ആ ഒരു ഓണറിൻ്റെ മര്യാദക്ക് അവളെ പിടിച്ച് മാറ്റാൻ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഓണറാണെങ്കിൽ ആ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് അങ്ങ് പോകും കേട്ടോ. അപ്പോൾ ജെങ്കിയും പറയുമ്പോൾ നമുക്ക് പോവാ അരി എന്നും പറഞ്ഞ് അരിയെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ ഒരു സിഹം പറയും, അപ്പോൾ ആ മരിച്ച ആളുടെ അനീത്തിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. അയാൾ മരിച്ചു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു ഹസ്ബൻഡ് ആണെങ്കിലും ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പം മിൻഹെ ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് നമ്മുടെ അരിയും അതുപോലെ തന്നെ ജെങ്കിയും ആണെങ്കിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അരി ഇങ്ങനെ പറയും, അപ്പോൾ അയാൾ മരിച്ചെന്നുള്ള അതിൻ്റെ അർത്ഥം, അപ്പോൾ എന്തായാലും നീ ആ വണ്ടി സൈഡ് ഒതുക്കിയേക്ക്, എനിക്ക് കുറച്ച് കാറ്റ് കൊള്ളണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ പറയുന്നത് കാറ്റ് കൊണ്ടാൽ പോരെയെന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ആ ഒരു വണ്ടിയുടെ ആ ഒരു റൂഫ് അങ്ങ് തുറക്കും കേട്ടോ. അപ്പോൾ തുറക്കുമ്പോൾ നല്ല കാറ്റകത്തോട്ട് വരും. അപ്പോൾ നമ്മുടെ ഇവളാണെങ്കിൽ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കും കേട്ടോ. എന്നിട്ട് ഇവനിങ്ങനെ പറയും, എനിക്കെന്തായാലും നിന്നെ വേണം അരി, എനിക്കിപ്പോൾ ഉള്ളതുപോലെ നിനക്ക് ഇപ്പം ഇല്ലാന്ന് എനിക്കറിയാം, പക്ഷെ ഒരു ദിവസം അങ്ങനെ ആവുമെന്ന് എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഞാനിപ്പോൾ നിന്നെ ഇഷ്ടപ്പെടുന്ന പോലെ നീ എന്നെ ഒരു ദിവസം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ അരിയനോട് പറയും. അപ്പോൾ അരിയാണെങ്കിൽ ഇങ്ങനെ ലൈവിൽ പറയുന്നുണ്ടാകും, അന്നായിരുന്നു എൻ്റെ അവസാനമായിട്ടുള്ള ആ ഒരു സമാധാനത്തോടെ ഉണ്ടായിരുന്ന ആ ഒരു ദിവസം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. അങ്ങനെയും പറഞ്ഞ ജെങ്കിയും ആണെങ്കിൽ അരിയുടെ കയ്യിൽ പിടിക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു മിൻഹേനെയാണ്. മിൻഹയാണെങ്കിൽ അവളുടെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറയും, എടി നിൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ എന്തൊക്കെയോ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പേപ്പറാണെന്ന് ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് കാണിക്കുന്നത് BBB ഫേമസ് ആണെങ്കിൽ നമ്മുടെ അരിക്കാണെങ്കിലും മെസ്സേജ് ആയിക്കോട്ടെ. അപ്പോൾ അരി പറയും, ഒരുപാട് നാളായാലും കണ്ടിട്ടെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ BBB ഫേമസ് പറയും, നീ എന്നെ അവോയ്ഡ് ചെയ്യാറുന്നല്ലേ, നീ എൻ്റെ അടുത്ത് ഞാൻ എത്ര മെസ്സേജ് തിരിച്ച് ഇങ്ങനെ റിപ്ലൈ ഒന്നുമില്ലല്ല, നിനക്ക് കാശിൻ്റെ അഹങ്കാരം അല്ലേ എന്നൊക്കെ നമ്മൾ അരിയോട് പറയുമ്പോൾ അരി പറയും, ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ഇതൊക്കെ ഞാൻ ഇതാക്കി വെച്ചേക്കണമായിരുന്നു, ലോഗൗട്ട് ചെയ്തേക്കണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കണ്ടില്ലാത്തതാണെന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അപ്പോൾ BBB ഫേമസ് പറയും, ഞാൻ എപ്പം മെസ്സേജ് അയച്ചാലും അപ്പം തന്നെ കണ്ട് റിപ്ലൈ തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, സോറി എനിക്ക് അതിനങ്ങനെ പറ്റില്ല, അങ്ങനെ എനിക്ക് ഉറപ്പ്
തരാൻ പറ്റില്ല. പിന്നെ ഞാൻ ചോദിക്കണ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉത്തരം തരാം. നിങ്ങൾ ആരാ ശരിക്കും, നിങ്ങൾ തന്നെ ഇങ്ങനെ സഹായിക്കണം എന്തിനാന്നൊക്കെ ചോദിക്കുമ്പോൾ, ആ ഒരു BBB ഫേമസ് ആണെങ്കിൽ അപ്പം തന്നെ ഓഫ്ലൈൻ പോകൂട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ജെങ്ക്യോങ്ങിനെയും അതുപോലെ തന്നെ സിഹിയോനെയാണ് കേട്ടോ. അപ്പം ജെങ്ക്യോങ് ഇങ്ങനെ പറയും, നീ എന്തായാലും എല്ലാം നിൻ്റെ തലയിൽ തന്നെ ഏറ്റെടുക്കണ്ട, അത് ഞാൻ കൂടി നോക്കിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയും. നീ എപ്പോഴത്തേം പോലെ അങ്ങനെ കാണിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ ശരിക്കും ചോദിക്കും, എന്തുകൊണ്ടായിരുന്നു നീ അന്ന് അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അവളിങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ ഓർക്കൂട്ടി ഇവരുടെ പഴയ കാര്യം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവളിങ്ങനെ ആ ഒരു സെയിൻറ്റ് ലോറൻസ് ഡ്രസ്സ് ഇട്ടിട്ട് വരും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവന് ആദ്യമായിട്ട് ഇവക്ക് മേടിച്ച് കൊടുത്ത ഡ്രസ്സായിരിക്കും. അപ്പോൾ ഇവനിങ്ങനെ പറയും, നിനക്ക് സൈസ് കറക്റ്റാണ്, കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ മേടിക്കാമെന്ന് പറയുമ്പോൾ അവൾ പറയും, അതൊന്നും സാരമില്ല, ഇത് നീ എനിക്ക് തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ ഇട്ടോളാം എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഇവർ റിലേഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇവളുടെ അമ്മയാണെങ്കിൽ വിളിച്ചിട്ട്, ഈ ഇപ്പോൾ ഉള്ളൊരു ഹസ്ബൻഡ് ഇല്ലേ, അവനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് അമ്മയാണെങ്കിൽ നിർബന്ധിക്കും. അപ്പം സിഹിയോൻ പറയും, ഞാൻ എനിക്കിഷ്ടമുള്ള ജീവിതം ഞാൻ ജീവിച്ചോട്ടെ, അമ്മ എന്നെ ഇങ്ങനെ നിർബന്ധിക്കലേ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ജെങ്ക്യോങ് അതൊക്കെ കേട്ട് നിൽക്കണ്ടാകും കേട്ടോ. അപ്പം ജെങ്ക്യോങ് ഇങ്ങനെ പറയും, എനിക്കറിയാം നിൻ്റെ അമ്മ ഇപ്പം എന്തിനാണ് വിളിച്ചതെന്ന്, ഇങ്ങനെ നിൻ്റെ അച്ഛൻ്റെ ആ ഒരു രാഷ്ട്രീയ പദവിക്ക് വേണ്ടിയിട്ട് കല്യാണം കഴിക്കാൻ പറയുന്നതല്ലേ, ആ ഒരു വക്കീലിൻ്റെ മോനെ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ അവളിങ്ങനെ പറയും, അത് ഇങ്ങനെ പറയും കേട്ടോ, അതിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വയ്ക്കുമ്പോൾ അവനിങ്ങനെ പറയും, നീ എന്തെങ്കിലും ചെയ്യുക, അത് നിൻ്റെ ചോയ്സ് അല്ലേ, ഞാൻ എന്തായാലും നമുക്കൊരു കോഫി മേടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് കോഫി മേടിക്കാൻ പോകും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ നീ അത് നോക്കണ്ട, ഞാൻ നിൻ്റെ ഒപ്പം ഉണ്ടെന്നുള്ളൊരു വാക്ക് പോലും അവൻ പറഞ്ഞില്ല. അവൻ പറഞ്ഞത് നിൻ്റെ ചോയ്സാണ്, നീ സെലക്ട് ചെയ്യുന്നു പറഞ്ഞപ്പോൾ നമ്മുടെ ഇവളിങ്ങനെ വിചാരിച്ചു. കാരണം വെച്ചാൽ അവനിക്ക് എന്നോട് ഇഷ്ടമല്ല എന്നുള്ള രീതിക്ക് എന്നെ വിചാരിച്ചുകൊണ്ട് ഇവളാണെങ്കിൽ അമ്മ പറഞ്ഞ രീതിക്ക് കല്യാണം കഴിക്കൂട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ടാകും, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സെയിൻറ് ലോറൻ ഡ്രസ്സ് എനിക്ക് ഇടാനും പറ്റിയിട്ടില്ല, കളയാനും പറ്റിയിട്ടില്ല, ഞാനത് എപ്പോഴും സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവനിങ്ങനെ പറയും, ഞാനങ്ങനെ പറയാത്തത് വലിയൊരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായിപ്പോൾ, പക്ഷേ അന്ന് എനിക്ക് നിന്നെ ആവശ്യമായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളോട് പറയും. പിന്നെ ഞാൻ ഒരു കാര്യം കൊണ്ടും പറയാം, എല്ലാം നിൻ്റെ തോളിൽ തന്നെ നീ വയ്ക്കരുത്, ഞാൻ നോക്കിക്കോളാം ഈ കാര്യം എന്നിങ്ങനെ അവളോട് പറയും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ അരിയെടുത്താണെങ്കിൽ ആ ഒരു പാർക്കാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ പറയും, മോളതേ ഈ ഒരു പെണ്ണിനെ നീ കണ്ടിരുന്നോ, വാങ് ഷി എന്നാണ് ആ പെണ്ണിൻ്റെ പേര്. ആ പെണ്ണ് ചൈനീസിലൊരു ഇൻഫ്ലുവൻസറാണ്, അവൾക്ക് 38 മില്യൺ ഉണ്ട്. നമുക്ക് അവരായിട്ട് കൊളാബറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിലിൽ നിന്ന് വല്ലാത്തൊരു സെയിലായിരിക്കും. ചൈനീസ് മാർക്കറ്റിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾക്ക് ലാഭം അറിയാലോ, നല്ല രീതിക്ക് കോടികളുടെ വരുമാനം കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൾ പറയും, അത് വേണോ അപ്പം നമുക്കിതൊന്ന് ശരിയാക്കിയിട്ട് പോരെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരാളിങ്ങനെ പറയും, അല്ല മോളെ അതങ്ങനെ ചെയ്താലാണ് നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയും. നല്ല രീതിക്ക് തന്നെ ഉയർച്ച ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവളിങ്ങനെ ആകെ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചേഹിയാണെങ്കിൽ ഇവളുടെ ഫോളോവേഴ്സ് കണ്ടിട്ട് ദേഷ്യപ്പെട്ടിട്ട് നിന്നിട്ട് ഇങ്ങനെ പറയും, എന്നാലും ഇവക്ക് ഇങ്ങനെ എന്നേലും കൂടുതൽ ഫോളോവേഴ്സ് കിട്ടിയെന്ന് ഓർത്ത് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ഇവക്കാണെങ്കിൽ BBB ഫേമസ് ആണെങ്കിൽ കുറേ മെസ്സേജ് അയക്കും, ഹലോ അരി എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വളർച്ച വന്നെന്ന് നിങ്ങൾക്ക് അറിയണോ, അവളെ തകർക്കാനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ് ചേഹിക്കാണെങ്കിൽ മെസ്സേജ് അയക്കും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ആ ഒരു മിൻഹയുടെ ആ ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ടിരിക്കുമ്പോൾ അവൾ എന്തോ കണ്ടിട്ട് പറയും, ചേട്ടാ നിങ്ങളിത് കണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ അവൻ പറയും, എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും, ഇത് നിങ്ങളുടെ ക്ലിനിക്കിൽ ആരും മരിച്ചതെന്ന് ഈ പറയണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു സംഭവം കാണിച്ചു കൊടുക്കും കേട്ടോ. ആ ഒരാൾ മരിച്ച ആ ഒരു സംഭവമാണെങ്കിൽ ആരോ ലീക്ക് ചെയ്തിട്ടുണ്ട്, നല്ല രീതിക്ക് തന്നെ പടരുന്നുണ്ട്. അപ്പം ജെങ്ക്യൂവിൻ്റെ അടുത്ത് സ്റ്റാഫ് ഇങ്ങനെ പറയും, സാർ അതിപ്പോൾ കാട്ടുതീ പോലെയാണ് പടരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ജെങ്ക്യൂവിനോടൊക്കെ പറയട്ടോ. അപ്പോൾ ജെങ്ക്യൂവിൻ പറയും, ഓക്കെ ഞാൻ നോക്കിക്കോളാമെന്നും പറഞ്ഞ് നമ്മുടെ ജെങ്ക്യൂവിൻ ആണെങ്കിൽ നമ്മുടെ അരിയനെ വിളിക്കും കേട്ടോ. അപ്പോൾ അരിയാണെങ്കിൽ അവളുടെ ആ ഒരു ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അങ്ങടേക്കാണെങ്കിൽ ഒരു പെണ്ണാണെങ്കിൽ കൊടയായിട്ട് വരും. അപ്പോൾ അവൾ പറയും, സോറി ഞങ്ങളിത് ക്ലോസ് ചെയ്യാൻ വേണ്ടി പോകാമെന്നിങ്ങനെ പറയുമ്പോൾ അവർ പറയും, ഞാനതിന് സാധനങ്ങൾ മേടിക്കാനല്ല വന്നത്, ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയേ വന്നത്, എന്തായാലും നിങ്ങളെ ഇപ്പോൾ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ അരി ഓർക്കും ഇത് ആരാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പം ജെങ്ക്യൂങ് ആണെങ്കിൽ നമ്മുടെ അരിയെ വിളിക്കുന്നുണ്ടാകും. അപ്പം ഇതോടെയാണ് നമ്മുടെ സെലിബ്രിറ്റിയുടെ എപ്പിസോഡ് ഇട്ട് തീരുന്നത്. അപ്പോൾ അത് ആരായിരിക്കും, എന്തിനായിരിക്കും വന്നതെന്നുള്ള കാര്യമൊക്കെ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.